Hi viewers, actually I'm extremely sorry. First of all, ലൈവിൽ വരാൻ കുറച്ച് താമസിച്ചു. ഞങ്ങളുടെ ഷൂട്ട് നടക്കുമായിരുന്നു, അപ്പോൾ ഷൂട്ടിൻ്റെ അടുത്ത് പെട്ടെന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പം ലൈവിൻ്റെ കാര്യം പറഞ്ഞപ്പം പെട്ടെന്ന് ഷോർട്ട് തീർത്തു വന്നു, അതാ എന്തായത്. ഹായ് ഫ്രണ്ട്സ്, ഹായ് ടു എവ്രി വൺ. എല്ലാവരും സാന്ത്വനം കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഇതുവരെ എല്ലാ എപ്പിസോഡ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ക്രൂവിനെ പറ്റി പറയുകയാണെങ്കിൽ, എന്താ പറയുക, ഞാൻ ഒത്തിരി പ്രൊജക്ട്സ് വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം വളരെ ഡിയറസ്റ്റ് ആയിരുന്നു. എസ്പെഷ്യലി ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു കമ്പനി അവന്തിക ക്രിയേഷൻസ് അവർ വാനമ്പാടിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് സാന്ത്വനം. വാനമ്പാടി സൂപ്പർ ഹിറ്റാക്കിയ ഡയറക്ടർ ആദിത്യ സർ തന്നെയാണ് ഇതിൻ്റെയും ഡയറക്ഷൻ ചെയ്യുന്നത്. സെയിം ക്യാമറമാൻ അലക്സർ ആണ് ഇതിൻ്റെ ക്യാമറ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളർ സജി സൂര്യ, പിന്നെ ആർട്ട് ഡയറക്ടർ രാജീവ് ഏട്ടൻ, കോസ്റ്റ്യൂമർ രാധാകൃഷ്ണ ഏട്ടൻ, കോസ്റ്റ്യൂമർ അസിസ്റ്റൻറ്റ് നമ്മുടെ മുരളി ചേട്ടനുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താ പറയുക, മിനി സ്ക്രീനിൽ ബിഗ് സ്ക്രീനിലും ഇപ്പം മിനി സ്ക്രീനിലും സൂപ്പർ സ്റ്റാർ തന്നെ നമുക്ക് പറയാൻ പറ്റുക. നമ്മുടെ മലയാളത്തിൻ്റെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ മലയാളി തനിമ നമുക്ക് തോന്നുന്ന, കാണുമ്പോൾ തന്നെ ലുക്സിൽ തന്നെ വളരെയധികം സ്നേഹവും വാത്സല്യം തോന്നുന്ന ചിപ്പി ചേച്ചി ആണ് ഇതിൽ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഏട്ടനായിട്ട് രാജീവ് ഏട്ടനുണ്ട്, അനിയനായിട്ട് സജിൻ, ആൻഡ് നമ്മുടെ അച്ചു സുഗൻ. സോ പിന്നെ അസിസ്റ്റൻ്റ് ഡയറക്ഷൻ ടീമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേറ്റ് ഡയറക്ടർ തനീഷ് ഏട്ടൻ, പിന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് സജു, വിഷ്ണു, ദിവീഷ്. സോ ഇവരൊക്കെയാണ്, ഇതാണ് നമ്മുടെ ചെറിയൊരു ടീം എന്ന് പറയുന്നത്. പിന്നെ ഈ ക്യാരക്ടർ എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് ചോദിക്കാട്ടോ. ഹായ്, ഫേവറേറ്റ് സീരിയൽ എന്ന് പറയുന്നുണ്ട്, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. അതാ ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ വീണ്ടും സോറി ചോദിക്കുകയാണ്, അതായത് 8:00 വരാൻ പറഞ്ഞിട്ട് കുറച്ച് ലേറ്റായി പോയി, 8:10 ലൈവിൽ വരാൻ വേണ്ടിയിട്ട്. ലൈറ്റ് ഓക്കെ ആണോ എന്ന് എനിക്കറിയില്ല, സോ ഇത് ബെറ്റർ ആക്കാം, ലൈറ്റ് നമുക്ക് ബെറ്റർ ആക്കാം. സോ ലൈറ്റ് ബെറ്റർ ആവുന്ന വരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മെസ്സേജസ് നോക്കിയിട്ട് ഓരോരുത്തർക്കും റിപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. എൻ്റെ ഇപ്പോഴത്തെ ഗെറ്റപ്പിനെ കണ്ടല്ലോ, അതായത് കല്യാണത്തിൻ്റെ സീക്വൻസുകളാണ് നടക്കുന്നത്. വളരെ ഡിഫിക്കൽട്ട് സീക്വൻസസ്സാണ്, വളരെ ആസ് ആൻ ആക്ടർ വളരെ ചാലഞ്ചിങ് സീക്വൻസസ്സാണ് ഇപ്പം നടക്കുന്നത്. അബൌട്ട് മൈ ക്യാരക്ടറെ പറ്റി പറയുകയാണെങ്കിൽ, ഹരി എന്നാണ് പേര്. കാണുന്ന പോലെ തന്നെ അവരൊരു ഡൗൺ ടു എർത്ത് പേഴ്സണാണ്, ഫാമിലി ലവിങ് പേഴ്സണാണ്. പിന്നെ ചെറുപ്പം മുതൽ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ട്, ബട്ട് ആ സ്നേഹം മനസ്സിലായിട്ടും കാര്യമില്ല, ബിക്കോസ് പുള്ളിക്ക് വേറൊരു സ്നേഹമുണ്ട്. എന്താ പറയുക, നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെയാണല്ലോ, മോസ്റ്റ് പ്രോബബ്ലി അധികം പേരുടെ ലൈഫിൽ അങ്ങനെയായിരിക്കും. സോ അങ്ങനെ എന്താ പറയുക, അഞ്ജലി വളരെയധികം സ്നേഹിക്കുന്നതാണ് ഹരിയേട്ടനെ, ബട്ട് ഹരിക്ക് ഓൾറെഡി ഒരു പ്രണയം ഉണ്ടാകുന്നു അപർണയോട്. സോ കുടുംബപരമായിട്ട് നിശ്ചയിച്ചതിന് ശേഷം ഹരിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പല അവസരങ്ങളും വന്നിട്ടുണ്ട് പറയാൻ വേണ്ടിയിട്ട്, പക്ഷേ പറയാൻ പറ്റാത്തൊരവസരമാണ്. ആക്ച്വലി അങ്ങനത്തെ ഒരു അവസരങ്ങൾ വരുമ്പോൾ തന്നെ എനിക്ക് ഡൗട്ടായിരുന്നു, ലൈക്ക് ഇതെങ്ങനെ ജസ്റ്റിഫൈ ആവും, അതായത് കംപ്ലീറ്റ് നെഗറ്റീവ് ഷെയ്ഡ് ആകുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് താങ്ക് ഗോഡ് ആദിത്യൻ സർ, നമ്മുടെ എന്താ പറയുക, സീരിയലിൻ്റെ ഡയറക്ടർ, പുള്ളിയാനത്തിൻ്റെ വൺലൈനും ചെയ്യുന്നത്. അപ്പം അവർ ഇത് പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ പലാശ്ശേരി സർ. സോ പുള്ളി പറഞ്ഞ വീഡിയോ അത് ഒരിക്കലും അങ്ങനെ ആവില്ല, ജസ്റ്റിഫൈ ആവും. അതേപോലെ തന്നെ ഓരോ സീനിലൂടെയും അതെല്ലാം ജസ്റ്റിഫൈ ആയി വന്നു, അതായത് എന്തുകൊണ്ടാണ് ഹരിക്ക് പറയാൻ പറ്റാത്തത്, ഓരോ സാഹചര്യം വരുമ്പോഴും എന്തുകൊണ്ടാണ് ഹരിക്ക് പറയാൻ പറ്റാത്തത്, ചില കാര്യങ്ങൾ ജസ്റ്റിഫൈ ആയി വന്നു എന്ന് തോന്നുന്നു എനിക്ക്. സോ അങ്ങനെ ഇപ്പം കല്യാണത്തിലെത്തി നിന്നു. അവസാനം ഹരി കല്യാണത്തിന് സംബന്ധിക്കുകയാണ്, എട്ടത്തിയോട് പറഞ്ഞു
അപ്പോൾ ഏട്ടത്തി ഇതിൽ ഇതിന് ഇതിനൊരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ഏട്ടത്തി അപ്പനയുടെ വീട്ടിൽ പോകുന്നത്. അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. തമ്പി വഴക്ക് പറയും. തമ്പിയോട് പകരം ചോദിക്കാൻ വേണ്ടി ശിവനും ഹരിയും കൂടി പോയി. അവിടെ പ്രശ്നമായി. അത് കഴിഞ്ഞിട്ട് അപ്പം ഈ ഏട്ടത്തി അപമാനിച്ചതിൻ്റെ പേരിൽ ഹരി കംപ്ലീറ്റ്ലി അപർണയെ മറന്ന് അഞ്ജലിയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞെങ്കിലും പുള്ളിയുടെ മനസ്സിലെന്താണ്, നമ്മൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാൾ അവർ നമ്മുടെ മനസ്സിലെപ്പോഴും അവർക്ക് എന്നെ ഒരു സ്ഥാനം ഉണ്ടാവുക. എന്നാലും കുടുംബത്തിന് വേണ്ടി അടുത്ത അമ്മേനെ അപമാനിച്ചൊരു വീട്ടിൽ നിന്ന് പെണ്ണിനെ വേണ്ട എന്നുള്ള തരത്തിൽ കുടുംബത്തിന് വേണ്ടി പുള്ളിക്കാരൻ ഈ കല്യാണത്തിന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്, അഞ്ജലിയോടുള്ള കല്യാണത്തിന്. ബട്ട് എന്താ പറയുക, ആസ് ഫേറ്റ് ഡിസൈഡ്സ്, വിധി പോലെ എന്താ പറയുക, അവിടെ തമ്പി പ്ലാൻ ചെയ്യാന്ന് ഹരിയെ കൊല്ലാൻ വേണ്ടിയിട്ട്. ആ വിവരം അറിയിക്കാൻ വന്ന അപർണ അവസാനം അപർണത്തിനെ കെട്ടി വരേണ്ട സാഹചര്യം, ആ അപർണത്തിനെ കെട്ടേണ്ട സാഹചര്യം, അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഐ എം സോറി, റോഡ് കുറച്ച് ബമ്പിയാണ്. സോ ഹോപ്പ്ഫുള്ളി ഒരു ടു മിനിറ്റ്സ് ഉണ്ടല്ലോ. ശരി, അങ്ങനെ ആ കല്യാണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ കല്യാണം ഇപ്പോൾ നടക്കുകയാണ്. ഇന്ന് താലി കെട്ടായിരുന്നു. അപ്പം ഇനി തുടർന്ന് നല്ല നല്ല സീക്വൻസസ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫുള്ളി ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള സീക്വൻസുകളാണ് വരുന്നത്. സോ ഞാനവിടെ എത്തി. എല്ലാവർക്കും റിപ്ലൈ തരാം. ഹായ് ശ്രുതി, ഹായ് അഭിജിത്ത്, ഹായ് ജേക്കബ്. സീരിയൽ ഷൂട്ടിംഗ് എവിടെ വെച്ചാണ്? സീരിയൽ ഷൂട്ടിംഗ് ട്രിവാൻഡ്രത്ത് വെച്ചാണ്. പല സ്ഥലങ്ങളുമുണ്ട്. സോ മണക്കാട് ആ ഏരിയാസിലാണ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാ, നൗ ഐ എം ഫൈൻ. ഒഫീഷ്യലി ഹായ് എവരി വൺ. ഓക്കെ, ഷാരി മനോജ്, ഹായ് ഷാരി മനോജ്, ഹായ് ഷിജു തോമസ്. യാത്രയിലായിരുന്നു, അതെ യാത്രയിലായിരുന്നു ഷൂട്ടിങ്ങിൽ. ലൊക്കേഷനിൽ ഇപ്പോഴും ഷൂട്ട് നടക്കുന്നുണ്ട്. ലൈവിന് വേണ്ടി പെട്ടെന്ന് ഞാൻ വന്നതാണ്. ഹായ് ചേട്ടാ, ഐ ആം അനുഗ്ര, എനിക്കൊരു ഹായ് തരമോ? ഹായ്, ഹായ് കണ്ണൻ രാധിക, ഹായ് അനുഗ്ര, ഹായ് ഗോപകുമാർ. ഏട്ടൻ ഓൺ ആൻഡ് ഓഫ് സ്ക്രീനിൽ ചേട്ടനും അനിയന്മാരെ പോലെയാണ്. താങ്ക് യു. അതാ പറയുക, ഇതിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ അതാണ് പ്രത്യേകത. ഞങ്ങൾ എല്ലാവരും വന്നതിന് ശേഷം എല്ലാവരും, രാജീവ് ഏട്ടൻ മുതൽ ഞാൻ, പിന്നെ സജിൻ, പിന്നെ അച്ചു, ഞങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ താങ്ക് യു. അശ്വതി, തമ്പി സാർ കാണേണ്ട മോനെ. തമ്പി സാർ കുറച്ച് നേരം മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആക്ച്വലി അവിടെ ഷൂട്ട് നടക്കുക. ഇന്ന് വന്നിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടാലേ അതിൻ്റെ ഒരു സുഖം അറിയാൻ പറ്റുള്ളൂ. സോ വെറുതെ ഞാൻ സസ്പെൻസ് പൊളിക്കേണ്ടല്ലോ. നല്ല നല്ല സീക്വൻസസ് തന്നെയാണ് വരാൻ പോകുന്നത്. അശ്വിൻ സോമൻ, ഗുഡ് ലക്ക്, താങ്ക് യു. ഹായ് ധന്യ സുരേഷ്, ഹായ് അമൽ. സുഖമല്ലേ ശ്രുതി? യെസ്, സുഖം തന്നെ. ശരിക്കും സങ്കടമായിട്ടോ? എന്താ ചെയ്യാറ്, നമ്മുടെ ലൈഫ് അങ്ങനെയല്ലേ. ലൈഫിൽ എപ്പോഴും നമുക്ക് സന്തോഷം പോലല്ലോ. കുറച്ച് സങ്കടം വേണം, സന്തോഷം വേണം. കാരണം ഈ സങ്കടം വരുമ്പോഴേ നമുക്ക് സന്തോഷത്തിൻ്റെ സുഖം അറിയാൻ പറ്റുള്ളൂ. സോ സങ്കടം എന്നും വേണം നമുക്ക്. അശ്വതി, ഇന്നത്തെ എപ്പിസോഡ് താങ്ക് യു. സണ്ണി വർക്കി, ഹായ്. ഇപ്പോൾ വീട്ടിലാണ്, ജസ്റ്റ് ഇപ്പോൾ റൂമിലെത്തി. വീട്ടിലല്ല, ഇവിടെ ഹോട്ടലിലാണ്. ചേട്ടാ, പ്ലേസ് എവിടെയാണ്? എൻ്റെ പ്ലേസ് തലശ്ശേരി, കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്. തലശ്ശേരിയാണ് എൻ്റെ നാട്. ഹായ്, ഹായ് ഫ്രം ദത്തുപുത്രി, ഐ എം യുവർ ഫാൻ. താങ്ക് യു, താങ്ക്സ് അലോട്ട്. അശ്വതി, ഹായ് ഹരികൃഷ്ണ, പ്ലീസ് ഒരു ഹായ് പറയാമോ? യെസ്, ഹായ് അനന്തുമോഹൻ, ഹായ് സിബി സതീശൻ, ഹായ് സിബി സതീശൻ, ഹായ് ആദിര സുരേഷ്, ഹായ് രമ്യ വാസുദേവ് പിള്ള, അഞ്ജന സതീഷ്. സീരിയൽ കാണാറുണ്ട്. സൂപ്പർ, താങ്ക് യു സുജു തോമസ്. അങ്ങനെ ഒത്തിരി പേര്. ചിപ്പി ചേച്ചി, സോ സൂപ്പർ. യെസ് അശ്വതി, ചിപ്പി ചേച്ചി നമുക്ക് എല്ലാവർക്കും അറിയാം. ഷീ സോ സീനിയർ, ഷീ സോ സൂപ്പർ. ആദിര സുരേഷ്, ഹായ് ആദിര സുരേഷ്. രഞ്ജിനി സനീഷ്, ഹായ് ഹായ്. സീരിയൽ കാണാറുണ്ട്, സൂപ്പറാണ്. സുജു തോമസ്, താങ്ക് യു. ഹായ് ഹരികൃഷ്ണ, ഹായ്. ഹായ് ബിന്ദു, ഷഫ്ന ചേച്ചിയുടെ കൂടെ അഭിനയിച്ച ശേഷം സജിൻ ചേട്ടൻ്റെ കൂടെ എനി ഡിഫറൻസ്? ഡിഫറൻസ് ഈസ് ലൈക്ക് ടാലൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടോ? ബിക്കോസ് ഷഫ്ന ഈസ് മോർ എക്സ്പീരിയൻസ്ഡ് ദാൻ സജിൻ.
കാരണം ചെറുപ്പം മുതലേ അവൾ ആക്ട് ചെയ്യാന്ന്. ബട്ട് സജിൻ്റെ എക്സ്പീരിയൻസിൻ്റെ കുറവേ ഉള്ളൂ. ആക്ടിൻ്റെ കാര്യത്തിൽ വളരെ നാച്ചുറലായിട്ട് നിങ്ങൾ കണ്ടതല്ലേ, വളരെ നാച്ചുറലായിട്ട് ആ ക്യാരക്ടർ എങ്ങനെ വേണോ ആക്ട് ചെയ്തിട്ട് പുള്ളി ഡയറക്ടർ എങ്ങനെ പറയുന്നോ ഡയറക്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻസിൽ കറക്റ്റായിട്ട് ഇപ്പം പോകുന്നുണ്ട്. പിന്നെ എൻ്റെ അഭിനയം തന്നെ എനിക്കറിയില്ല, അപ്പം ഞാൻ വേറെ ആളുടെ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. ഭാഗ്യലക്ഷ്മിയിൽ കണ്ടിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി, ഭാഗ്യലക്ഷ്മി എൻ്റെ ഫസ്റ്റ് സീരിയലാണ്, എൻ്റെ ഫസ്റ്റ് സീരിയൽ സൂര്യ ടി വിക്ക് വേണ്ടിയിട്ട് ഭാഗ്യലക്ഷ്മി ആയിരുന്നു. ചിപ്പി ചേച്ചി സൂപ്പർ. യെസ് ഗോപകുമാർ. ഹായ് ഹായ് ഗിരീഷ് നമ്പ്യാർ, പ്ലീസ് അക്സെപ്റ്റ് മൈ ഫേ. ഓ ഷുവർ. പ്രമോദ് കുമാർ, ആക്ച്വലി ഫ്രണ്ട് ലിസ്റ്റ് കഴിഞ്ഞു കുറേ, 5000 ആയിട്ട് കുറേ കാലമായി. സോ ആരെങ്കിലും കുറയുമ്പോൾ ഞാനിങ്ങനെ പുതിയ പുതിയ ആളെ ആഡ് ചെയ്ത് കൊടുക്കും. ഭാഗ്യജാതകത്തിൽ പൊളിയായിരുന്നു. താങ്ക് യു അഭിഷേക്. ഹായ് ഹരിയേട്ട, ഒരു ഹായ് തരാമോ? ഷിബി തങ്കച്ചൻ. ഹായ് ഷിബി തങ്കച്ചൻ. വീട്ടിൽ ആരൊക്കെയുണ്ട് ബ്രോ? വീട്ടിൽ എനിക്ക് വൈഫുണ്ട്, പാർവതി എന്നാണ് പേര്. മോളുണ്ട്, 7 വയസ്സായി. മോളുടെ പേര് ഗൗരി എന്നാണ്. ശ്രീലക്ഷ്മി സുരേഷ്, ഹായ്. ഹായ് അശ്വിൻ. ഹായ് ആക്ടിങ് പൊളിയാന്ന് പറഞ്ഞു പ്രീത. താങ്ക് യു. ഒരാളെങ്കിലും പറഞ്ഞല്ലോ എൻ്റെ ആക്ടിങ് കൊള്ളാം. ഹായ് ഉമാ മഹേശ്വർ. ഹായ് അശ്വിൻ. സാന്ദനം ടീമിൽ എല്ലാവരും എൻ്റെ ഫേവറേറ്റ് ആക്ടേഴ്സ്, എസ്പെഷ്യലി ചിപ്പി ചേച്ചി. താങ്ക് യു. ശിവ പൊളിയാട്ടോ. താങ്ക് യു. ഐ ഡോ നോ എൻ്റെ ക്യാമറ സോറി, കുറച്ച് നേരം ബാക്ക് ക്യാമറ ആയി പോയി. അഞ്ജലിയെ വിഷമിപ്പിക്കുന്നത് പാവ വിഷമിക്കുന്നത് പറയണ ശിവ. തീർച്ചയായിട്ടും ഞാൻ പറയാം, അഞ്ജലിയെ വിഷമിപ്പിക്കരുത്. കുറേ വിഷമിച്ചു വന്ന കുട്ടിയല്ലേ. ഫാമിലി എവിടെയാണ്? ഇപ്പോൾ ഫാമിലി എൻ്റെ കൂടെ ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട്. നോർമലി അവർ വീട്ടിലാണ് ഉണ്ടാവാറ്. ഇപ്പം അറിയാലോ സ്കൂളൊന്നുമില്ല. സോ ഗൗരി വാസ് വെരി ആങ്ഷ്യസ്. സോ അവർക്ക് ഇവിടെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് വാശി പഠിച്ചിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ലിൻറ്റോ ഫ്രാൻസിസ്, ഇതൊന്ന് വായിക്കോ പ്ലീസ്. കൊച്ചിനൊരു ഹായ്. പേര് അപ്പൂസ്. ഹായ് അപ്പൂസ്. ഹായ് സണ്ണി വർക്കി, സൂപ്പർ ആക്ടിങ്. താങ്ക് യു. തൽശ്ശേരി അല്ലേ പ്ലേസ്? അതിർ അയ്യാ സാതിര, തൽശ്ശേരിയാണ് എൻ്റെ പ്ലേസ്. താങ്ക് യു അസോ. താങ്ക് യു ലുബ്ന. താങ്ക് യു സോണിയ. താങ്ക് യു സുജ തോമസ്. ആക്ടിങ് പൊളിയ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് അലോട്ട്. നിങ്ങളെല്ലാവരും സൂപ്പറാ. ശരിക്കും നല്ല ഫാമിലി. അപർണ വന്നിട്ട് കൂടി എല്ലാം തകിടം താറുമാറും എന്ന് തോന്നുന്നു. അപ്പോഴല്ലേ കാണാൻ രസമുണ്ടാവുക. എന്താ പറയുക, ആരെങ്കിലും ഏതെങ്കിലും ഒരു ക്യാരക്ടർ വന്ന് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റോറിയിൽ, നമ്മളെ ലൈഫും അങ്ങനെ തന്നെയാണ്. നമ്മളെ ലൈഫിൽ, നമ്മളെ ലൈഫ് സ്മൂത്തായിട്ട് പോയിട്ടൊരു കാര്യമില്ല. ലൈഫിൽ ആരെങ്കിലുമൊക്കെ വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കുറച്ച് ഇംബാലൻസ് ആകുമ്പോഴാണ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ സീരിയൽ അങ്ങനെ തന്നെയായിരിക്കും. ഭാഗ്യലക്ഷ്മി, മോളെയും ചേച്ചിയും അന്വേഷണം എന്ന് പറയണം. തീർച്ചയായിട്ടും അവരോട് അന്വേഷണം പറയാം. എല്ലാവരുടെയും ആക്ടിങ് സൂപ്പറാ. താങ്ക് യു അശ്വതി. ഹായ് ശ്രീതു. പാർവതി, ഓണം തുരുത്തല്ലേ? യെസ്, അതന്നെ 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 സുനിമോൻ. രജിത, അഞ്ജലിയെ പറ്റിച്ചു എന്തിനാ? അഞ്ജലിയെ പറ്റിച്ചിട്ടില്ലല്ലോ ഞാൻ, ആരും പറ്റി. അതാണ് ഇപ്പം എന്താ പറയുക, ഹരിയുടെ അവസ്ഥ. ഹരി ആരെയും പറ്റിച്ചിട്ടുമില്ല, എന്നാൽ എല്ലാവരും ഇപ്പം ഹരിയെയാണ് മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാതെ എന്താ പറയുക, കൃഷിക്കപ്പെട്ടവെന്ന് പറയില്ല. അതേപോലത്തെ ഒരു സംഭവം. നല്ല ആക്ടിംഗ് ആണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സിബി സതീഷ്. സുനിത സുനിൽ, ഹായ്. ഹായ് ഹരി എന്ന് പറഞ്ഞിട്ടുണ്ട്. സുഖമാണ്. എന്നെ ഒന്ന് ഫോളോ ചെയ്യാമെന്ന് രഞ്ജിനി സനീഷ് ചോദിച്ചു. ഹായ്. ഹായ് ശ്രീലക്ഷ്മി. അഭിഷേക്, ഹായ്. ചിപ്പി ചേച്ചിയുടെ അഭിനയം, അനിയന്മാരോടുള്ള സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പൊളിയാണ്. താങ്ക് യു. ഐ ഡോണ്ട് നോ, ഇത്രയും നേരം നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ഐ ഡോണ്ട് നോ, എൻ്റെ മൈക്ക് ഞാൻ വെച്ചെടുത്ത് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആരെങ്കിലും ഒന്ന് പറയാമോ, മൈക്ക് ഓക്കെ ആയിരുന്നു? അളിയ, ജലദോഷമുണ്ടോ? ഓക്കെ, അപ്പം ഓക്കെ ആയിരുന്നു അല്ലേ? ജലദോഷമില്ല. ജിഷ സോജൻ, ചേട്ടൻ്റെ മാച്ച് അപ്പു തന്നെ. താങ്ക് യു. അതാണ് കാസ്റ്റിംഗ് നമ്മുടെ പെർഫെക്റ്റ്. അതാണ് ഈ സീരിയലിൻ്റെ വേറൊരു പ്രത്യേകത. ഇതിൻ്റെ സീരിയലിൽ കല്യാണ ലുക്കാണോ ഷൂട്ട് ചെയ്ത്? അതെ, കല്യാണ സീക്വൻസ് ഇപ്പം നടന്നു വരുന്നത്. ആക്ച്വലി അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. കല്യാണ സീക്വൻസ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ലൈവിലേക്ക് വന്നത്. താങ്ക് യു എൽഡ. കണ്ണനെ വളരെയധികം ഇഷ്ടമായി. യെസ്, കണ്ണനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം സൂപ്പർ ആക്ടിംഗ് ആണ് കണ്ണൻ്റെ. അച്ചു സുഖം എന്നാ പേര്. നല്ല ആക്ടറാണ്, നല്ല ടെക്നീഷ്യനാണ്. ആക്ച്വലി പുള്ളി അസിസ്റ്റൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ആദിത്യൻ സാറിൻ്റെ കൂടെ തന്നെ, നമ്മുടെ ഡയറക്ടർ സീനിയർ ഡയറക്ടർ ആദിത്യൻ സാറിൻ്റെ കൂടെയാണ് അസിസ്റ്റൻ്റായിട്ട് വന്നത്. സോ ഈസ് എ വണ്ടർഫുൾ ടെക്നീഷ്യൻ, അതേപോലെ തന്നെ ഇറ്റ്സ് എ വണ്ടർഫുൾ ആക്ടർ.
സാന്ത്വനം സീരിയലുള്ള എല്ലാവരോടും ഹായ്. യെസ്, രജനി രാജൻ ഞാൻ പറയാം. ഹായ് ബിന്ദു പ്രിൻസ്, ഹായ് ബ്ലെസ്സി, ഹായ് സുജു തോമസ്. കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു നിങ്ങൾ കണ്ടില്ലേ? ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവല്ലോ, ലൈക്ക് ഇത് നടക്കുകയെന്ന്. എന്താ പറയുക, താലികെട്ട് കഴിഞ്ഞു. ഇനിയിപ്പം കല്യാണത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഇനി വരാൻ പോവാന്ന്. അമ്മ അനുഗ്രഹത്തിൽ വിഷമം, അമ്മ അനുഗ്രഹിക്കാത്തതിൽ വിഷമം തോന്നിയോ? തീർച്ചയായിട്ടും നമുക്ക് വിഷമം തോന്നില്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ലൈഫിൽ അമ്മയായിരിക്കും. അപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് നമുക്കൊരു ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടില്ല, അതും കല്യാണത്തിൻ്റെ അവസരത്തിൽ ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും വിഷമാവല്ലോ. ആ വിഷമം എന്തായാലും ഉണ്ടായിരുന്നു. ഐ ഹോപ്പ് ആ വിഷമം എൻ്റെ അഭിനയത്തിലൂടെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഹായ് ജിഷ, ഹായ് നീതു. ഹരിയേട്ടാ, തമ്പി സാർ കൊള്ളാൻ വരുമോ? വരട്ടെ തമ്പി, വരട്ടെ. നമ്മളടുത്ത് ഒരു മെയിൻ വജ്രായുധമുണ്ട്, ശിവൻ. ശിവൻ കത്തി ഉരിയാൽ അറിയാലോ. സോ വരട്ടെ തമ്പി, വരട്ടെ. വിനു, ഈ ചേട്ടൻ സൂപ്പറാ. താങ്ക് യു വിനു. ഹായ് ദിവ്യ കെ നമ്പൂതിരി, ഈ സീരിയൽ ഫിലിമിലേക്കുള്ള ഒരു എൻട്രി ആവട്ടെ ബ്രോ. താങ്ക്സ് ലോഡ് അശ്വതി ചന്ദ്ര. ഫിലിംസ് ചെയ്തു, ഒന്ന് രണ്ട് ഫിലിംസ് ചെയ്തു, ബട്ട് ഇറ്റ് ഡിഡൻറ്റ് വർക്ക്. ലാസ്റ്റ് മൂവി ലോലൻസ് ആയിരുന്നു, സോ അതങ്ങനെ വർക്കായില്ല. സോ വീണ്ടും സീരിയൽസിന് കോള് വന്നു, സോ സീരിയൽ ജോയിൻ ചെയ്തു. സീരിയൽ ആയാലും സിനിമ ആയാലും ഡ്രാമ ആയാലും ഒരു ആക്ടറുടെ പാഷൻ ആക്ടിങ്ങിലല്ലേ, സോ നമ്മൾ ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കാം. സോ വരേണ്ടത് വരും, അത്രയേ ഉള്ളൂ. ഹായ് പ്രീത, ഹായ് ജ്യോതിഷ്, ഹായ് ആതിര, ഹായ് വിപിൻ കുമാർ. താങ്ക് യു സാറൂസ്. അഞ്ജലി ചേച്ചി, ശിവൻ ചേട്ടനെ അന്വേഷിച്ചായിട്ട് പറയണേ. തീർച്ചയായിട്ടും ഞാൻ പറയാം അഞ്ജലി, കണ്ണനെ തിരക്കിയെന്ന് പറയണം. തീർച്ചയായിട്ടും ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട് വിഷ്ണു. അതെ, ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ, ബട്ട് ഇനി എന്താകും എന്നുള്ള ടെൻഷനിലാണ് എല്ലാവരും ഉള്ളത്. അളിയ, മുഖത്ത് നല്ല ക്ഷീണം, ക്ഷീണമുണ്ട്. ഷൂട്ടിൻ്റെ അടുത്ത് വരല്ലേ, മേക്കപ്പ് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല, വിത്ത് മേക്കപ്പാണുള്ളത്. ഹായ് ഡുണി, എൻ്റെ വീട്ടിലെല്ലാവരും കാണുന്ന സീരിയലാണ്, സൂപ്പർ ആക്ടിങ്. താങ്ക് യു ശ്രീലക്ഷ്മി. ഓ, മതിയായ മടുത്തു എന്ന് അമ്മോ ഗിരീഷ്. എന്ത് മടുത്തു, എന്താ പറ്റിയ അമ്മോ ഗിരീഷിന്? അതെ, എല്ലാവരുടെയും ആക്ടിങ് സൂപ്പറാണ്. ഒരു ഹായ്, അതെല്ലാവരുടെയും ആക്ടിങ് സൂപ്പർ, താങ്ക് യു. അപ്പോൾ ന്യൂ ആണല്ലേ, അഭിനയം കിടുവാണ്. അപ്പോൾ ന്യൂ ആണ്, അപ്പോൾ ഇതിനു മുമ്പ് സീരിയൽ ചെയ്തിട്ടുണ്ട്, മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറയുന്ന സീരിയലാണ് ചെയ്തത്. സോ ദിസ് ഇസ് ഹെർ സെക്കൻഡ് സീരിയൽ. കല്യാണം ഫുൾ എനർജി ഗ്യാങ് ആണ്, ഒരുപാട് ഇഷ്ടമാണ് സീരിയൽ. താങ്ക് യു ഷാറൂസ്, താങ്ക് യു പ്രിയങ്ക, ജ്യോതിഷ്, നമ്പ്യാർ. തമ്പി ചേട്ടൻ്റെ ഫുൾ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പേര് രോഹിത് എന്നാണ്. സോ ദുനി സിം സീരിയൽസ്, അപ്പോൾ താങ്ക് യു ദുനി. എല്ലാവരുടെയും എൻ്റെ അന്വേഷണം പറയണേ. തീർച്ചയായിട്ടും പത്മകുമാർ തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ മുടങ്ങാതെ കാണുന്നൊരു സീരിയലാണെന്ന് പറഞ്ഞിട്ടുണ്ട് രമ്യ. താങ്ക് യു രമ്യ. അമ്മയുടെ അനുഗ്രഹം സീൻ ഫീൽ ചെയ്തു, അതായിരുന്നു അതിൻ്റെ പ്രത്യേകത. ആ സീൻ ചെയ്യുന്ന സമയത്ത് വളരെ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അതായത് ഓക്കെ, അറിയുന്ന ക്യാരക്ടർ അത്ര വിഷമത്തിലാണ്, പുള്ളി അത് വെച്ചതിന് ശേഷം പുള്ളി അനുഗ്രഹിക്കുന്നില്ല. പുള്ളി ചെയ്യാത്തൊരു തെറ്റിനാണ് ഇപ്പോൾ ഇപ്പോഴും ക്രൂശിക്കപ്പെടുന്നത്. ഫാമിലിക്ക് വേണ്ടി പുള്ളി വേറൊരു കല്യാണത്തിന് എഗ്രിയായി, ബട്ട് വീണ്ടും എന്താ പറയുക, നമ്മൾ പറയില്ലേ വിധിയുടെ വിളയാട്ടമെന്ന് പറയുന്ന പോലെ തന്നെ പുള്ളി സ്നേഹിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ ഒരു അവസരം വരുന്നു. അപ്പോൾ പുള്ളി അതിന് നിൽക്കുമ്പോഴും അമ്മയുടെ അനുഗ്രഹം കിട്ടുന്നില്ല. അമ്മയുടെ അടുത്ത് പോകുമ്പോഴേക്ക് അമ്മ അത്രത്തോളം വിഷമത്തിലാണ് അതിനെ നോന്ന് പറയുന്നത്. ഇവൻ എനിക്കിഷ്ടമല്ല, ഇവൻ ചതിയനാണെന്ന് പോലും പറയുന്നത്. അപ്പം അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, ഹരിക്കുണ്ടാകുന്ന വിഷമം, അത് എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളോട് ഇത്രക്കും സ്നേഹമുള്ള ഒരാൾ നമ്മളോട് ഇങ്ങനെ റിയാക്ട് ചെയ്തു, സോറി വേറൊരു കോൾ വന്നത്. സോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എത്രത്തോളം വിഷമം ഉണ്ടാകുന്നു. സോ ആ സമയത്ത് അമ്മയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ള വലിയ കൺഫ്യൂഷനായിരുന്നു. ആക്ച്വലി ഞാൻ കണ്ടിട്ടില്ല, അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ല. ഇന്ന് കണ്ടപ്പോഴാണ് ഞാൻ നമ്മുടെ ആദിത്യ സാറോട് പറയുകയും ചെയ്തു ഡയറക്ടറോട്. സൂപ്പർ ആയിരുന്നു എന്ന്, കാരണം അമ്മയുടെ ആ ഒരു ഫീൽ ലാസ്റ്റിൽ അത് നോക്കി ദക്ഷിണയിലേക്ക് നോക്കിയിട്ടുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഓസം ഫീലായിരുന്നു അത്. ഗിർജ ചേച്ചി, ഷീസ് എ ഓസം ആക്ടർ. ഹായ് രമ്യ, എനിക്കൊരു ഹായ് പറയാമോ? ഹായ് രമ്യ, ഹായ് അഷ്ടമി, ഹായ് ദിവ്യ യാദവ്, രാംനാഥ് നവാസ്, ഹായ് ഹായ്. സോ ക്യൂട്ട്, താങ്ക് യു ലീന. മായ ഹരിദാസ്, മധു കൊട്ടച്ചിറ, ഹായ് ഹായ് സന്ധ്യ, ഹായ് സുനിൽ, ഹായ് മൃദുല,
ശിവൻ പുളിയാണ്, ശിവൻ പുളിയാണ്, ശിവൻ ഒരു രക്ഷയില്ല. ഈസ് എ വെരി ഗുഡ് ആക്ടർ. ശർമി, ഹായ ശർമിള, ഹായ് ജോർജ്. നാട് എവിടെയാണ് ബ്രോ? എൻ്റെ നാട് തലശ്ശേരിയാണ്, കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. ഹായ് പറയോ നിത്യ ജിജോ. ഹായ് ഗിരീഷ് ചേട്ടാ, യു ലുക്ക് സോ ഹാൻസം. താങ്ക് യു നിത്യ ജിജോ. ഹായ് സുരേഷ് കുമാർ, ഹായ് രഞ്ജിത് ഗോപാൽ കൃഷ്ണൻ നായർ, ഹായ് സീന ജോർജ്. അഞ്ജു എവിടെ? അഞ്ജു ഇപ്പോൾ ഷൂട്ടിലുള്ളത്, അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൻ എന്ത് പഠിക്കുക ഹരി? കണ്ണൻ എന്ത് പഠിക്കുക എന്ന് കണ്ണന് പോലും അറിയില്ല കേട്ടോ. എന്തോ പഠിക്കുന്നുണ്ട് കണ്ണൻ. ജസ്റ്റ് മിനിട്ടോ. ഹായ് ഗോപിക മോഹൻ, സോറി ഞാൻ മെസ്സേജസ് കുറേ വരുന്നുണ്ട്, ഞാൻ ഫാസ്റ്റിൽ വായിച്ചുകൊണ്ട് പോകാം. അവൻ്റെ റിപ്ലൈ തന്നില്ലെങ്കിൽ ഒന്നും ഒന്നും വിചാരിക്കരുത്. സുജാമോൾ ഹരീഷ്, ഹായ് സുജാത, ഹായ് ശ്രുതി രാജീവ്, കണ്ണൻ. ഐ ആം അനുഗ്ര, ഗോപിക ചേച്ചി. ഗോപിക ചേച്ചി, അയ്യോ മെസ്സേജ് പോയോ? കണ്ണനോട് ഹായ് പറയണേ. ഡെഫിനറ്റ്ലി അഭിഷേക് പറയാം. ചേട്ടാ ശിവ ചേട്ടനോട് ഒരു ഹായ് പറയണേ. തീർച്ചയായിട്ടും ശ്രുതി ഞാൻ പറയാം. ഏട്ടത്തി ചേച്ചിയെ തിരക്കി എന്ന് പറയണേ, ഡെഫിനറ്റ്ലി പറയാമല്ലോ. ഹരി ചേട്ടാ, ആള് എവിടെയായിരുന്നു ഇതുവരെ? അപ്പു സൂപ്പർ. നിങ്ങൾ എവിടെയായിരുന്നു ഇതുവരെ? ഹരി ചേട്ടാ, ശരിക്കും ഞങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ? ത്രില്ലർ ഫിലിം, സൂപ്പർ. ശരിക്കും ഞങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ? കല്യാണം കഴിച്ചല്ലോ, ഇന്ന് താലി കെട്ടിയില്ലേ, പിന്നെ എന്താ വേണ്ടേ? ഗിരീഷ് ചേട്ടൻ, ഞാൻ നിങ്ങളുടെ എബി ഫ്രണ്ടാണ് ഫ്രം കണ്ണൂർ. ഹായ് ശ്വേത, ഹായ് ദുനി, സീജൽ സൂപ്പർ. താങ്ക് യു മഞ്ജു. ശിവേട്ടൻ ലൈവ് വരുമോ? ശിവേട്ടൻ ലൈവ് വരുമായിരിക്കും. നെക്സ്റ്റ് ടൈം യു വിൽ ബി ഓൺ ലൈവ്. ഹായ് രഞ്ജിത്ത്, എല്ലാവർക്കും സുഖമാണ്, എല്ലാവർക്കും സുഖമാണ്. ഹായ് ശ്രീലക്ഷ്മി, ഗോപിക ചേച്ചി, ചിപ്പിനുഷം അറിയിക്കണേ. തീർച്ചയായിട്ടും ഫുൾ ആക്ടേഴ്സായിട്ട് ഒരു ലൈവ് വരും. ആക്ച്വലി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു, ഫുൾ ആക്ടേഴ്സിന് കൂടെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു 2-3 weeks ബാക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ ആക്ടേഴ്സിൻ്റെ കൂടെ. ബിജി ഷേട്ടിനെ കുറിച്ച് പറയോ, ഒരു ചിത്രകാരനല്ലേ? വിഷ്ണു ചോദിച്ചിരിക്കുക. യെസ് വിഷ്ണു, ബിജീഷിനെ കുറിച്ച് പറയണമെങ്കിൽ ഹീസ് എ മൾട്ടി ടാലൻറ്റഡ് ഗായ്. എന്താ പറയുക, പുള്ളി ഹെയർ സ്റ്റൈലിസ്റ്റാണ്. പിന്നെ ചിത്രകാരനാണ്, നല്ലോണം വരക്കും, നല്ലോണം അഭിനയിക്കും, അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു നല്ലോണം പാട്ടും പാടും. സോ നമ്മളെല്ലാം പറയുന്നില്ല ഒരു മൾട്ടി ടാലൻറ്റഡ് ഗായ്. നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ആൾക്കാരായിരിക്കും, വളരെ മൾട്ടി ടാലൻറ്റഡ് ഗായാണ്. സോ ഇതിൽ പുള്ളിക്ക് നല്ലൊരു കഥാപാത്രം കിട്ടി. ആ കഥാപാത്രത്തിൽ ചെറിയൊരു സ്പേസേ ഉള്ളൂ, പക്ഷേ ആ ചെറിയൊരു സ്പേസിനെ ബിജീഷ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, നന്നായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡയറക്ടർ ആദിത്യൻ സാറിൻ്റെ ഗൈഡൻസിൽ നന്നായി പുള്ളി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ഇപ്പോൾ ബിജീഷ് അഭിനയിക്കുന്നുണ്ട്. സ്വഭാവം വളരെ നല്ല സ്വഭാവമാണ്, ഹീ ഈസ് എ വെരി ഫ്രണ്ട്ലി ഗായ്. വേറെന്താ പറയണ്ടേ, വേറെന്താണേ ചോദിച്ചോളൂ, ഞാൻ സത്യമേ പറയൂ. തമിഴ് പാണ്ഡ്യൻ സ്റ്റോർ കണ്ടിരുന്നു? ഇല്ല, ഞാൻ കണ്ടിരുന്നില്ല, കാരണം എന്നോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞു ഇത് തമിഴ് പാണ്ഡ്യൻ സ്റ്റോർസിൻ്റെ റീമേക്കാണ്. ബട്ട് ആസ് ആൻ ആക്ടർ എനിക്ക് തോന്നുന്നത് ഞാനത് കണ്ടിട്ട് അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആവേണ്ട ഒരു ആവശ്യമില്ല, കാരണം അവരുടെ വേറെ ആക്ടിങ്. ഞാൻ തമിഴിൽ ആക്ട് ചെയ്തിട്ടുണ്ട്, തമിഴിൽ രണ്ട് പ്രൊജക്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒന്നിൽ ഹീറോ ക്യാരക്ടർ, ഒന്നിൽ വില്ലൻ ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അവിടുത്തെ ആക്ടിങ് രീതി വേറെയാണ്, അവിടുത്തെ അപ്രോച്ച് വേറെയാണ് ആക്ടേഴ്സിൻ്റെ. സോ ഞാൻ അത് കണ്ടിട്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ ഇൻഫ്ലുവൻസ് എന്നിലേക്ക് വരണ്ട, നമ്മളൊരു പ്രൊജക്റ്റിൽ പോകുമ്പം നമ്മൾ കംപ്ലീറ്റ്ലി അവിടുത്തെ ഡയറക്ടറിനെ വിശ്വസിച്ചിട്ടാണ് പോകുന്നത്. ലൈക്ക് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു ക്ലേ പോലെ ആയിരിക്കണം, ആ ക്ലേനെ ഒരു പ്രതിമയിലേക്ക് മാറ്റുന്ന ജോലിയാണ് ഡയറക്ടർ ചെയ്യുന്നത്. സോ അത് നമ്മൾ നല്ല ക്ലേ എങ്ങനെ ഡയറക്ടർ പറയുന്ന പോലെ വഴങ്ങി 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 കറക്റ്റ് അതേപോലെ നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റ് ഔട്ട്കം വരും. സോ ബേസിക്കലി ഞാനതാണ് ചെയ്തത്. പാണ്ഡ്യൻ സ്റ്റോർസ് കാണാതെ ഇതിലേക്ക് വന്നു, ബട്ട് ഐ ഗ്യാരണ്ടി യു പാണ്ഡ്യൻ സ്റ്റോർസിനെ പോലെയല്ല നമ്മൾ പോകുന്നത്. പാണ്ഡ്യൻ സ്റ്റോർസിൻ്റെ കഥ അതുതന്നെയായിരിക്കും, ബട്ട് അതിൽ നിന്ന് കുറേ വ്യത്യാസമായിട്ടാണ് നമ്മുടെ മേക്കിംഗ് വരുന്നത്. ആദ്യത്തെ അതിൽ നിന്ന് കുറേയൊക്കെ ചേഞ്ചസ് ചെയ്തിട്ടാണ് വരുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ, പാണ്ഡ്യൻ സ്റ്റോർസുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാതിരിക്കാനായിരിക്കും ബെറ്റർ ഉണ്ടാവുക. ഹായ് സിന്ധു സജി, ഹായ് അൻഷിയ, റിജു, ഹായ് ജാസ്മിൻ,
കണ്ണൻ ഒരു രക്ഷയില്ല, കണ്ണൻ ഒരു രക്ഷയില്ല, സൂപ്പർ, വെരി ഗുഡ് ആക്ടർ. ഹായ് അച്ചി, ഹായ് അച്ചി ചേട്ടൻസ്, ഹായ് ജോയൽ. ഫാമിലി ആരൊക്കെയുണ്ട്? ഫാമിലിയിൽ ഐ ഹാവ് എ വൈഫ്, പാർവതി എന്നാണ് പേര്. മോള് പേര് ഗൗരി. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവർ നാട്ടിലാണ്. ഒരു അനിയനുണ്ട്, ജിജീഷ് എന്നാണ് പേര്. കല്യാണം കഴിഞ്ഞു, നവ്യ. ആൻഡ് ദേ ഹാവ് എ ഡോട്ടർ, സോ ജിയ എന്നാണ് പേര്. അവർ സിംഗപ്പൂരിൽ സെറ്റിൽഡാണ്. ഹായ് ജ്യോതിഷ്, ലോക്ക്ഡൗൺ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? ലോക്ക്ഡൗൺ അനുഭവം എല്ലാവരെയും പോലെ തന്നെ മാക്സിമം ടൈം വീട്ടിൽ തന്നെയായിരുന്നു. ഒരു എന്താ പറയുക, ഒരു റിയലൈസേഷൻ ആയിരുന്നു ലോക്ക്ഡൗണിൻ്റെ സമയത്ത്. ലൈക്ക് നമ്മൾ എത്രത്തോളം, ഇപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും പറയും നമ്മൾ മൂണിലേക്ക് പോയി മാർസിനെ പറ്റി പഠിക്കുന്നു, വളരെ ദൂരെ ഈ 9th പ്ലാനറ്റിനെ പറ്റി അന്വേഷിക്കുന്നു, ബ്ലാക്ക് ഹോൾസിനെ പറ്റി അന്വേഷിക്കുന്നു, സമുദ്രത്തിലുള്ളിൽ ചെറിയ ചെറിയ പ്രാണികളെ പോലും കണ്ടെത്തുന്നു. എന്നാലും കൊറോണ പോലത്തെ ചെറിയൊരു വൈറസ്, കണ്ണിന് പോലും കാണാൻ പറ്റാത്തൊരു വൈറസ് വന്നിട്ട് നമ്മളെല്ലാവരും മാസ്ക് ധരിക്കാനും നമ്മുടെ എന്താ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതെ എന്താ പറയുക, അതിനൊന്നും ഒരു വില കൽപ്പിക്കാണ്ട് വന്നൊരു സമയമായിരുന്നു അത്. സോ അത് വലിയൊരു റിയലൈസേഷൻ ആയിരുന്നു. അതായത് മനുഷ്യനൊന്നും ഒന്നുമല്ല, നമ്മളൊന്നും ഒന്നുമല്ല ശരിക്കും, ആക്ച്വലി അങ്ങനൊരു റിയലൈസേഷൻ ഉണ്ടാകുന്ന സമയമായിരുന്നു. പിന്നെ മോസ്റ്റ്ലി ബോറിംഗ് ആയിരുന്നു, എല്ലാവരും പറയുന്ന പോലെ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, ആ ഒരു സംഭവം മാത്രം. വർക്കിനെ മിസ് ചെയ്തു, ആക്ടിങ്ങിനെ മിസ് ചെയ്തു. അതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത്. പിന്നെ ഫാമിലീൻ്റെ കൂടെ ആയിരുന്നു. സോ ദാറ്റ് വാസ് ദ എന്താ പറയുക, വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു ഫാമിലി ഉണ്ടായത്. അപ്പോൾ ഫാമിലീൻ്റെ കൂടെ തന്നെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ഹായ് ബിജ്രാജ്, ഗിരീഷ്, സൗണ്ട് അടിപൊളിയാണ്. താങ്ക് യു ജ്യോതിഷ് നമ്പ്യാർ. പലരും പറയും അതെന്ത് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. ബിക്കോസ് ഞാൻ മുംബൈയിലാണ് പഠിച്ച് വളർന്നത്, ചെറുപ്പം തൊട്ടേ മുംബൈയിലായിരുന്നു. എന്താ പറയുക, പഠിത്തമൊക്കെ കഴിഞ്ഞു അവിടെ ജോബ് ചെയ്യായിരുന്നു, ഓയിൽ എക്സ്പ്ലോറേഷനിലായിരുന്നു ജോബ് ചെയ്തത്. അത് പല രാജ്യങ്ങളിലും ചെയ്തിട്ടുണ്ട്, പുറത്ത് വേറെ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ജോബ് ചെയ്തിട്ടുണ്ട്. സോ തലശ്ശേരി മലയാളം പ്ലസ് ഹിന്ദീൻ്റെ സ്ലാങ് പ്ലസ് അങ്ങനെയൊക്കെ വന്ന് 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 ഇതാണ് ഈ ഒരു ലാംഗ്വേജായി മാറിയത്. ഷീബ ഷാജാൻ, ചിപ്പിയോട് ഹായ് പറയണേ. തീർച്ചയായിട്ടും ചിപ്പി ചേച്ചി ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും, കാണുന്നുണ്ടെങ്കിൽ അവരോട് ഹായ്. നിങ്ങൾ പൊളിയാ, വേറെ എന്തുണ്ട് ഷൂട്ട് വിശേഷം? ഷൂട്ട് വിശേഷം നന്നായി, ഷൂട്ട് വിശേഷം പോകുന്നു. കല്യാണത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്, ഉടനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഗിരീഷ് ചേട്ടാ, ആക്ടിങ് ഈസ് സൂപ്പർ, യുവർ ടൈമിംഗ് ഈസ് ഓൾസോ സൂപ്പർ. താങ്ക് യു രഞ്ജിത്. ഹായ് അഭിലാഷ്, ഹായ് സജയ്, കല്യാണം കഴിഞ്ഞു. ഹായ് ഗൗതം, ചേച്ചിയുടെ മോൻ ശിവനും ദേവനും ഒരു ഹായ് കൊടുക്കാമോ? തീർച്ചയായിട്ടും. കണ്ണൂരാണോ പ്രോപ്പർ പ്ലേസ്? യെസ്, എൻ്റെ നേറ്റീവ് പ്ലേസ് കണ്ണൂരാണ്. ഹരിയേട്ട ഒരു ഹായ് തരുമോ? ഹായ് രഞ്ജിത്ത്. ഗോപാലകൃഷ്ണൻ നായർ ഹായ്. ഗോപിക, വെരി ഗുഡ് ആക്ടർ, കീപ് ഗോയിങ്, കീപ് ഗോയിങ് ഹരിയേട്ട. താങ്ക് യു ഗോപിക. കുഞ്ഞമ്മ പാട്ട് വീഡിയോ കണ്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു ടിക്ടോക്ക് ചെയ്യുന്നത്. ടിക്ടോക്കിൽ ഇപ്പോൾ ഇവിടെ ബാൻ ചെയ്തതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ടിക്ടോക്ക് കിങ് ആയിട്ടുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള അച്ചു കണ്ണൻ, പുള്ളിയാണ് കാണിച്ചിരുന്ന ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എന്നൊരു സംഭവമുണ്ട്. അപ്പം മുതൽ ഞങ്ങളങ്ങ് തുടങ്ങി റീൽസ്. സാറ്റർഡേ എവിടെ പുളിയായിരുന്നു ഫീൽ ചെയ്ത്? സാറ്റർഡേ എപ്പിസോഡ് പുളിയായിരുന്നു. താങ്ക് യു അഭിഷേക്. ഓരോ എപ്പിസോഡും പുളിയാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ശിവനെ ഇഷ്ടം, പേരെന്താണ്? ശിവൻ്റെ പേര് സജൻ, സജിൻ എന്നാണ് പേര് ശിവൻ്റെ, വിജയലക്ഷ്മി. ഹായ് ഹൈസു, ഹായ് ബിജു. ചിപ്പി ചേച്ചിയെ വിഷമിപ്പിക്കരുത് കേട്ടോ. ചിപ്പി ചേച്ചി നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കില്ല. ഏടത്തി അമ്മയെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ടല്ലേ ഏടത്തി അമ്മ വിഷമിച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്താ പറയുക, ഇത്രയും കാലം സ്നേഹിച്ച അപർണയെ തന്നെ വേണ്ടെന്ന് വെച്ചത്. ഏടത്തി അമ്മക്ക് വേണ്ടിയിട്ടല്ലേ അഞ്ജലിയെ കെട്ടാമെന്ന് പോലും പറഞ്ഞത്, പക്ഷെ അവസാനം അപർണയെ കിട്ടി. ഗിരീഷ് ഏട്ടാ, ഡബ്ബിങ് ചെയ്യുന്നത് ആരാ? എൻ്റെ ഡബ്ബിങ് ഞാനല്ല ചെയ്യുന്നത്, വിശ്വനാഥ് എന്ന് പറഞ്ഞ എനിക്ക് അടുത്ത് പരിചയമുള്ള ബ്രോ ആണ്, പുലിയാണ് ചെയ്യുന്നത് എൻ്റെ ഡബ്ബിങ്. സാവിത്രി വാസുദേവ്, ഗോപിക കുട്ടിയോട് ആയ പറയണേ. തീർച്ചയായിട്ടും സാവിത്രി വാസുദേവ് ഞാൻ പറയാം. ഏഷ്യൻ ടെലിവിഷൻ അവാർഡ് സാന്ത്വനം കൊണ്ടുപോകുമോ വിഷ്ണു? അതാണ് നമ്മുടെ ലക്ഷ്യം.
എല്ലാ അവാർഡ്സും സ്വാതന്ത്ര്യത്തിന് കിട്ടണമെന്നാണ് നമ്മുടെ ലക്ഷ്യം. അതിപ്പം ബെസ്റ്റ് സ്റ്റോറിക്കായാലും ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കായാലും ബെസ്റ്റ് ഡയറക്ടർക്കായാലും ബെസ്റ്റ് പ്രൊജക്റ്റ് ആയാലും ബെസ്റ്റ് കോസ്റ്റ്യൂമർ, ബെസ്റ്റ് ആർട്ട്, ബെസ്റ്റ് ആക്ടേഴ്സ്, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടേഴ്സ്, എന്തായാലും എല്ലാ അവാർഡ്സും സ്വാതന്ത്ര്യം ടീം കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. ആ ആഗ്രഹം വെച്ചിട്ടാണ് ഓരോ ദിവസവും ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. രക്ഷയില്ല, സൂപ്പർ, താങ്ക് യു രഞ്ജിത്. ഇന്ന് കല്യാണം അല്ലേ? യെസ്, ഇന്നായിരുന്നു കല്യാണം. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ താലികെട്ട്? ചേട്ടൻ മഴവിൽ മനോരമയിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നില്ലേ? യെസ്, മഴവിൽ മനോരമയിൽ ഞാൻ ചെയ്ത സീരിയലായിരുന്നു ദത്തുപുത്രി എന്ന് പറഞ്ഞ സീരിയൽ. എം നസീർ സർ ഡയറക്ഷൻ ചെയ്ത്. ഗിരീഷ് ചേട്ട, ഷഫ്ന ചോടി പൊളിയായിരുന്നു. വൈ ഡോണ്ട് യു റീക്രിയേറ്റ് ഇൻ സാന്ത്വനം സീരിയൽ? ഓരോ സീരിയലിന് ഓരോ കാസ്റ്റിംഗ് ബേസ് ഉണ്ട്. അത് ഡിസൈഡ് ചെയ്യുന്ന ഒരിക്കലും ആക്ടേഴ്സ് അല്ല, ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ഷൻ ടീമും കൂടിയാണ്. എസ്പെഷ്യലി അതിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ് കാസ്റ്റിംഗ് ചെയ്തത്. സോ ഈ ചോദ്യം ഇതിന് ഞാൻ ഉത്തരം പറയാൻ ആളല്ല. പിന്നെ ആര് കൂടെ അഭിനയിക്കുന്നതല്ല, നമ്മൾ എങ്ങനെ അഭിനയിക്കുന്നു അവരുടെ കൂടെ, അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ അതിലേക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. നാളെ ഷൂട്ടുണ്ടോ എന്ന് ഗൂഗിൾ ചോദിച്ചു. യെസ്, നാളെ ഷൂട്ടുണ്ട്. ഹായ് നിഷി, ഹായ് നിഷ, ഹായ് സുമിത്ര, ഹായ് രമ്യ, ഹായ് അരുണ. അതെ, ഞാനും സാന്ത്വനം ഗ്രൂപ്പിലുണ്ട്. ആണോ? താങ്ക് യു അഭിഷേക്. ഹായ് സുമിത്ര, ഹായ് അംബിക, കുറേ പേര് ഹായ് പറഞ്ഞിട്ടുണ്ട്. അഭിനയം ഇനിയും മെച്ചപ്പെടാനുണ്ട്. ചില രംഗങ്ങളിൽ മുഖത്തൊരു ഭാവം കാണുന്നില്ല. താങ്ക് യു നന്ദു, താങ്ക്സ് എ ലോട്ട്. ആക്ച്വലി എല്ലാവരും നല്ലോണം അഭിനയിക്കുന്നത് പറയുന്നേക്കാളും പേടിയാണ്, കേൾക്കുമ്പോൾ പേടിയാണ്. ആക്ച്വലി എന്തെങ്കിലും ഒരു നമുക്ക് ഫീഡ്ബാക്ക് കിട്ടാണ് വേണ്ടത്. ഏതൊരു ആക്ടറും ആഗ്രഹിക്കുന്നതാണ്, അതായത് അവർ ആക്ട് ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക്, അതായത് നിങ്ങൾ ചെയ്തത് ശരിയായിട്ടില്ല എന്ന് പറയുന്നത്. താങ്ക് യു നന്ദു, തീർച്ചയായിട്ടും ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. നന്ദുവിനെ കൊണ്ട് തന്നെ നന്നായി അഭിനയിച്ചു എന്ന് ഞാൻ പറയിപ്പിക്കാൻ വേണ്ടി എല്ലാ ശ്രമവും ഉണ്ടോ. താങ്ക്സ് അലോട്ട് നന്ദു. ഹായ് ഗൗരിക, ഹായ് സുധ, താങ്ക് യു ഫസീല, ഗോപിക മോഹൻ. ഐ ആം ഓൾസോ ഇൻ കണ്ണൂർ. ഡു യു നോ പയ്യന്നൂർ? പയ്യന്നൂർ അറിയാലോ, നമ്മുടെ എന്താ പറയുക, അടുത്ത് തന്നെയല്ലേ പയ്യന്നൂർ. ഇപ്പോഴത്തെ തലമുറ കണ്ടുപഠിക്കണം നിങ്ങളെ, സ്നേഹം. യെസ്, ഇപ്പോഴത്തെ തലമുറയിൽ അതില്ലല്ലോ, കൂട്ടുകുടുംബം എന്ന് പറയുന്ന സംഭവമില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും മാക്രോ 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 എന്നാൽ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ തന്നെ, മാക്രോ ആയിട്ട് പോകണം. അതായത് ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുഞ്ഞ്, ആ ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ എല്ലാവർക്കും. ന്യൂക്ലിയർ ഫാമിലിയായി മാറിയിരിക്കുകയാണ്. സോ അതെല്ലാം നമുക്ക് വേണ്ട, നമ്മുടെ എൽഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവണം, നമുക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ഛൻ അമ്മയുടെ കൂടെ നിൽക്കുന്ന സുഖം അത് വേറെ തന്നെയാണ്, അത് ലോകത്ത് വേറെ എവിടെയും കിട്ടാൻ പോകുന്നുണ്ട്. അപർണ എടുത്തിയെ വിഷമിപ്പിക്കുമോ? അപർണ എടുത്തിയെ വിഷമിപ്പിക്കുമെങ്കിൽ നമുക്ക് അപർണയെ വരച്ച വരയിൽ നിർത്താൻ നോക്കാം അല്ലേ, അതല്ലേ ചെയ്യണ്ടേ. ഗോപികയുടെ ഡബ്ബിംഗ് ആരാണ്? അയ്യോ, അതെനിക്ക് കറക്റ്റ് അറിയില്ല ഗോപികയുടെ ഡബ്ബിംഗ് ആരാണ് സാവിത്രി, ബട്ട് എല്ലാ ഡബ്ബിങ്ങും സൂപ്പറാണ്. ശിവാഞ്ജലി ഹരിയ, ഹരി അപർണ, താങ്ക് യു ഫസീല. ഹായ് സീരിയൽ എൻ്റെ വീട്ടിൽ എല്ലാവരും കാണും. താങ്ക് യു മഞ്ജു. കഴിച്ചോ? കഴിച്ചില്ല സുനിൽ, ഈ ലൈവ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കാൻ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഐ ഹാവ് വൈഫ് ഉണ്ട്, മോളുണ്ട്, അച്ഛൻ, അമ്മ, അനിയൻ, അനിയൻ്റെ വൈഫ്, മോള്. റിജിന മെയിൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് നൈറ്റ് തുടങ്ങിയ ഇതുവരെ തുടങ്ങാൻ പറ്റില്ല സത്യം കേട്ടോ. ആ വീട്ടിൽ കയറിപ്പോൾ മുതൽ പല 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 പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫസ്റ്റ് നൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇത് കയറാൻ പറ്റുമോ കയറാൻ വിടുമോ ഒന്നും എനിക്കറിയില്ല, ബട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം, അതല്ലേ നല്ല. സ്മിതി ഹരിയട്ടോ, ഹായ് സ്മിതി, ഹായ്. കുറേ പേര്, കുറേ മെസ്സേജസ്. ഗ്രൂപ്പിൽ ലൈവ്, ഗ്രൂപ്പ് ലൈവ് ഇനി എന്നാൽ ഗ്രൂപ്പ് ലൈവ് ഇനി ഇനിയും ഉടനെ ഉണ്ടാവും. ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമേ. This is Gauri, and the mola na. Hi bro. Hi. Daan and the mola Gauri. Veetlella therikku ennu parayane theerchayittum parayam. Hi Fanta. Hi Binsi. Hi Gracia. Hi Smithy.
ഹായ് സാരി. എല്ലാവർക്കും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ടോ? എല്ലാവർക്കും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ട്. കണ്ണന് ഡബ്ബിംഗ് ഇല്ല. കണ്ണൻ ഞാൻ പറഞ്ഞില്ലേ സകല കലാവല്ലഭനാണ് അച്ചു അല്ലേ? സോ അച്ചുവിൻ്റെ ആക്ടിങ് സൂപ്പറാണ്. അപ്പുവിനെ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും. സൂപ്പർ, താങ്ക് യു വിപിൻ. അപർണയോട് പറയണം ദേവി ചേച്ചിയോട് അടി കൂടാതിരിക്കാൻ കേട്ടോ. തീർച്ചയായിട്ടും അതാണ് ഇനി ശ്രമിക്കേണ്ടത്. അതായത് ഹരി ശ്രമിക്കേണ്ടത് അതാണ്. അപർണ ഒരു അടി ഉണ്ടാക്കാതിരിക്കട്ടെ ഈശ്വര, അതാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ അല്ല, ഹരിയുടെ പ്രാർത്ഥനയാണ്. അപർണ ഒരു അടി ഉണ്ടാക്കാതിരിക്കട്ടെ. മനസ്സമാധാനം എവിടെയെങ്കിലും കിട്ടണമല്ലോ. ആലോചന തുടങ്ങിയപ്പോഴേ പറയണമായിരുന്നു അപർണ ചേച്ചിയോട്. ആലോചന ആക്ച്വലി ഹരി അറിയുന്നില്ല ആലോചന ചെയ്യുന്നത്. നിശ്ചയത്തിന് ഒരു കഴിഞ്ഞതിന് ശേഷം, കല്യാണം ഏകദേശം ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഹരി അറിയുന്നുള്ളൂ. അതായത് അഞ്ജലിയായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി പല ഘട്ടങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. പ്രീവിയസ് എപ്പിസോഡ്സ് കാണുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. മോളെ ഹായ് അമ്മ, താങ്ക് യു ഗൗരിക്കുട്ടിക്കുണ്ട്. ഹായ് അംബിക, ഹായ്. ഫാമിലിയായിട്ട് വന്നു. അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. സോ അവരൊക്കെ മിസ് ചെയ്ത്, മോളൊക്കെ മിസ് ചെയ്ത് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. എന്തായാലും സ്കൂളിലല്ലോ, എല്ലാം ടി വിയിലല്ല നടക്കുന്നത്. സോ അവരിങ്ങോട്ട് പോകുന്നു. ഗൗരിക്കുട്ടിക്ക് കുറേ ഹായ് വന്നിട്ടുണ്ട്. താങ്ക് യു എവ്രി വൺ. കല്യാണം കഴിഞ്ഞു അപർണയുടെ അച്ഛൻ ഇനി എന്ത് ചെയ്യും? അതാണ് വെയിറ്റ് ചെയ്ത് കാണേണ്ട സംഭവമാണ്. അപർണയുടെ അച്ഛൻ എന്ത് ചെയ്യും? അപർണയുടെ അച്ഛൻ എന്തായാലും റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഗൗരിക സുഭാഷ്, എൻ്റെ മെസ്സേജ് റീഡിംഗ്. യെസ്, യുവർ മെസ്സേജ് ഐ എം റീഡിംഗ്. ഹായ് ബാബി, ഹായ്. ഹായ് ശോഭ, ഹായ് വിദ്യ. സുഖമാണ്, സുഖമാണ്. താങ്ക് യു രഞ്ജിത്ത്. രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ നായരുടെ കുറേ മെസ്സേജസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ നായർ നമ്മുടെ സാന്ത്വനത്തിൻ്റെ വലിയൊരു ആരാധകനാണ്. താങ്ക്സ് എ ലോട്ട് രഞ്ജിത്ത്, താങ്ക്സ് ഫോർ ദ ലവ്. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഞങ്ങൾ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സോ ഫാമിലിയെ ഇത്ര സൂപ്പർ, താങ്ക് യു. ഫാമിലി ചുറ്റിക്കുമ്പോഴാണ് നമ്മുടെ കഥ ത്രില്ലിംഗ് ആവുന്നത്. സോ നമുക്ക് എല്ലാവർക്കും വേണ്ടി ത്രില്ലിംഗ് സ്റ്റോറിയല്ല. ആക്ച്വലി നിങ്ങൾ സാന്ത്വനത്തിൻ്റെ സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മലയാളത്തിൽ ഏകദേശം ഇതേപോലെ കഥകൾ വന്നിട്ടില്ല, എസ്പെഷ്യലി സീരിയൽസിൽ വന്നിട്ടില്ല. എപ്പോഴും കാണുന്ന നോർമൽ ക്ലീഷേ അമ്മായിമ്മ പോര് അങ്ങനത്തെ സംഭവങ്ങളാണ് മാക്സിമം വരുന്നത്. സോ അതിൽ നിന്നെല്ലാം എനിക്ക് തോന്നി, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സ്റ്റോറി ലൈനാണ് ഇപ്പോൾ പോകുന്നത്. പാണ്ഡ്യൻ സ്റ്റോറിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും, പാണ്ഡ്യൻ സ്റ്റോറിൻ്റെ ഫ്ലേവർ ആണെങ്കിലും, അതിൽ നിന്ന് ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതൊരു കോമ്പറ്റീഷനായിട്ടല്ല വെച്ചത്, അതൊരു റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ അതിനേക്കാളും നല്ല നല്ല സീൻസും അതിനേക്കാളും നല്ല, കാരണം ഓരോ അത്രക്കും മേക്കിംഗ് ടീം, അതായത് ഞങ്ങളുടെ മേക്കിംഗ് ടീം, ഡയറക്ഷൻ ടീമായാലും ആർട്ട് ടീമായാലും എല്ലാവരും, ആ മേക്കിംഗ് ടീം അത്രക്കും അതിനൊരു വെറൈറ്റി ചെയ്യാൻ വേണ്ടി ഓരോ ഷോട്ടും വളരെ 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 എഫേർട്ട് എടുത്തിട്ടാണ് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഓരോ ഫ്രെയിമിൽ പോലും കാണാൻ പറ്റും അതിൻ്റെ വ്യത്യാസം. അതിനെല്ലാം നമ്മുടെ പ്രൊഡ്യൂസറുടെ സപ്പോർട്ടുണ്ട്. കാരണം ആ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഒരു പ്രൊജക്റ്റ് എന്താ പറയുക, ഇത്ര ലാവിഷ് ആയിട്ട്. ഇപ്പോൾ കല്യാണത്തിൻ്റെ എപ്പിസോഡ് നിങ്ങൾ കണ്ട, കല്യാണത്തിൻ്റെ ഹാൾ തന്നെ കണ്ടപ്പം ഞാൻ തന്നെ പ്രതീക്ഷിച്ചു, വാവ്, ശരിക്കൊരു കല്യാണത്തിൻ്റെ ഫീലായിരുന്നു അല്ലേ? എല്ലാവരും കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും, ശരിക്കൊരു കല്യാണത്തിൻ്റെ ഫീലായിരുന്നു. നാദസ്വരൻ ടീംസ്, സ്റ്റേജ് സെറ്റപ്പ്, പൂവ് കാര്യങ്ങൾ, ക്രൗഡ് വരുന്നു, ആ ഒരു ഫാമിലിയുടെ ആംബിയൻസ്, ലൈറ്റിംഗ് സെറ്റപ്പ് എല്ലാം വളരെ ഗ്രാൻഡായിരുന്നു. അത്രത്തോളം നമ്മുടെ എന്താ പറയുക, പ്രൊഡക്ഷൻ സൈഡിൽ, പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് അത്രത്തോളം നമ്മൾക്കത് തരാൻ പറ്റിയത് കൊണ്ടാണ്, അത്രത്തോളം നന്നായിട്ട് നമ്മുടെ ഡയറക്ടർക്ക് അത് എടുക്കാൻ പറ്റിയത് കൊണ്ടാണ് ശരിയായ കല്യാണമായിട്ടാണ് എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്നത്. ഹായ് എവ്രി വൺ, കുറേ ഹായ് വന്നു. സജിൻ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ശിവ വന്നിട്ടുണ്ട്. കയറി പോടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, കയറി പോകണം. ഒരു 9 മിനിറ്റും കൂടി ഇടാം, എന്നിട്ട് ഞാൻ കയറി പോക്കണം. അവന് ഇഷ്ടമാവുന്നില്ല. ഇന്ന് എന്താ സ്പെഷ്യൽ ഗിരീഷ് ജി? ഇന്ന് സ്പെഷ്യൽ അറിയില്ല, തുറന്നോക്കണം എന്താ സ്പെഷ്യൽ. ഹായ് അനീഷ, താങ്ക് യു നീതു. മോളുടെ നെയിം സിന്ധു, മോളുടെ നെയിം ഗൗരി. ഗിരീഷ് എ
ഇടത്തിൽ സിബ്ലിങ്സ് ഉണ്ടോ? യെസ്, എനിക്കൊരു അനിയനുണ്ട്, ജിജീഷ് നമ്പ്യാർ എന്നാണ് പേര്. അപർണയുടെ കൂടെ കൂടി ദേവി ചേച്ചി ഒറ്റപ്പെട്ടിരുന്നത്. അങ്ങനെ ചെയ്താൽ ഐ വിൽ നോട്ട് സി അഗെയിൻ ദിസ് സീരിയൽ. ഐ വിൽ സേ ഗെറ്റ് ഔട്ട് ഓഫ് ഹൗസ് എന്ന് പറയുമായിരിക്കും. സോ ഒരിക്കലും നിങ്ങൾ ആരും ഞങ്ങളുടെ എടുത്തി അമ്മയെ തള്ളി പറയില്ല. ഹായ് പ്രസന്ന, സീരിയൽ ലാസ്റ്റ് മോശമാകുന്നു, ഈ ലാസ്റ്റ് വരെ സീരിയൽ ലാസ്റ്റ് മോശമാകുന്നു, ഈ ലാസ്റ്റ് വരെ നല്ലതാക്കണം. തീർച്ചയായിട്ടും സുമിത്ര, ഇത് അതിന് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നത് സൂപ്പർ ഹിറ്റായ വാനമ്പാടിയുടെ മേക്കേഴ്സാണ്, ഡയറക്ഷൻ ടീമായാലും പ്രൊഡക്ഷൻ ടീമായാലും. സോ തീർച്ചയായിട്ടും ഈ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന ഇതേ ക്വാളിറ്റി ഇതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ്, അതെപ്പോഴാണ് ഉണ്ടാവുക, ആ ഉണ്ടാവുന്ന സമയത്ത് ലാസ്റ്റ് എപ്പിസോഡ് പോലും ഈ സെയിം ക്വാളിറ്റി തന്നെ ഉണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. ഹായ് രേഷ്മ, എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു പ്രതിമ, മോളോട് അന്വേഷണം പറയാം. ഫിലിമിൽ നല്ല ക്യാരക്ടർ കിട്ടട്ടെ. താങ്ക് യു. കുറേ പേര് പറഞ്ഞു ബാലേട്ടൻ പാട്ട് സൂപ്പർ ആയിരുന്നു കേട്ടോ. ബാലേട്ടൻ നന്നായി പാടും, പക്ഷേ നമ്മളെല്ലാവരും വളരെയേറെ ഫോഴ്സ് ചെയ്യണം, എന്നാലേ ബാലേട്ടൻ പാടുള്ളൂ. സോ ഇനി ബാലേട്ടൻ ലൈവ് വരുമ്പോൾ, രാജീവേട്ടൻ ലൈവ് വരുമ്പോൾ എല്ലാവരും ഫോഴ്സ് ചെയ്ത് പുള്ളിക്കാരനോട് പാട്ട് പഠിക്കണം കേട്ടോ. അഞ്ജലി ചേച്ചിനെ കിട്ടാൻ കഷ്ടമായിപ്പോയി. ശിവൻ കിട്ടില്ല, പിന്നെന്താ? ഭാര്യയുടെ പേരെന്താണ്? ലതീഷ് ഭാര്യയുടെ പേര് പാർവതി എന്നാണ്. നിയാസ് കാണാലിയോ, ഹായ് നിയാസ്. ഹായ് അഞ്ജലി. മോളെ മോളെ കാണിക്കാമോ? മോൾ ഇവിടെയുണ്ട്. ഇതാണ് എൻ്റെ മോളെ ഗൗരി. കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, ആരോ ചോദിച്ചു, സോ ഞാൻ പിന്നെയും വിളിച്ചത്. കണ്ണൻ എവിടെ? കണ്ണൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. സാറ്റർഡേ കണ്ട അപ്പു അല്ലല്ലോ ഇന്ന്. അതാണ്, അപ്പു ചേഞ്ച് ആയോന്നൊരു സംശയമുണ്ട്. ഗൗരി മോൾക്കൊരു ഹായ് പറഞ്ഞിട്ടുണ്ട്. അഭിഷേക്, ഹായ്. ഹായ്. ഐ ഗ്രീ, സൂപ്പറാണ് കേട്ടോ. താങ്ക് യു, താങ്ക് യു. ഹായ് എവ്രി വൺ. ശിവനായി അഭിനയിച്ച ചേട്ടൻ്റെ പേരെന്താണ്? സജിൻ. സജിൻ ടി പി എന്നാണ് അവൻ്റെ പേര്. കുറച്ച് മുമ്പ് എന്നോട് കയറി പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, മോളിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവനെ പേടിക്കണമല്ലോ, കത്തിയെടുത്തിട്ടാണ് നടക്കുന്നത്. കാസ്റ്റിംഗ് ചേഞ്ച് ചെയ്യരുത് ഒരു കാരണവശാലും. കാസ്റ്റിംഗ് ചേഞ്ച് ആവാനുള്ള വഴിയൊന്നുമില്ല, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കാസ്റ്റിംഗ് ഒന്നും ചേഞ്ച് ആവാതെ ഇതേ കാസ്റ്റിംഗ് പോലെ അങ്ങ് പോട്ടെ. ചിപ്പി ചേച്ചിയുടെ ലൈവ് വരാൻ പറയാമോ? തീർച്ചയായിട്ടും ചിപ്പി ചേച്ചി ഉടനെ ലൈവ് വരുന്നതായിരിക്കും. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, ഏഷ്യാനെറ്റ് ടീംസും കേൾക്കുന്നുണ്ടല്ലോ, ചിപ്പി ചേച്ചി ഉടനെ ലൈവ് വരുന്നതായിരിക്കും. ഗൗരിക്കുട്ടി എന്ന് വിളിച്ചിട്ടുണ്ട്, താങ്ക് യു. മോളൊരു പാട്ട് പാടുമെന്ന്. ഒരു പാട്ട് പാടും? പാടില്ല, നാണം വരുന്നു. നോക്കാണ്ട് പാടിക്കോ, നോക്കാണ്ട് പാടിയോ, ഒരു രക്ഷയില്ല. ഹായ് മെൽബിൻ, എത്ര മക്കളുണ്ട്? ഒരു മോൾ. എത്ര മോളുണ്ട് ഗൗരി? എനിക്ക് അതാരാ രണ്ട്. ജിയ, എൻ്റെ അനിയൻ്റെ മോളാണ് ജിയ. അപ്പോൾ അവർ രണ്ടു പേരും, ഈ രണ്ടു പേരാണ് എൻ്റെ മക്കൾ, ജിയു ഗൗരി. ഹായ് മെൽബിൻ. ഹായ് മായാ ദിവാകരൻ. ഹായ് മെൽബിൻ. അപ്പു, ഹായ് അപ്പു. മെൽബിൻ കുറേ ഹായ് അയക്കുന്നുണ്ട്, താങ്ക് യു മെൽബിൻ. ഹായ് സജു. ശിവനും കണ്ണൻ എവിടെ? അവിടെ എല്ലാം ഷൂട്ടിലുള്ളത്. എൻ്റെ മെസ്സേജ് വായിച്ചില്ല എന്ന് മീന നന്ദഗോപാൽ പറഞ്ഞു, ഇപ്പോൾ വായിച്ചല്ലോ. കരീന ബാവ, ഹായ് കരീം. സോറി, കരീനല്ല, കരീം. ചേട്ടന് അഞ്ജലിയാണോ മാച്ച്? അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഹായ് ആതിര. ഹായ് മെൽബിൻ. ഹായ് ലിമി. ഹായ് ചേച്ചി, ആക്ടിങ് സൂപ്പർ. ചേച്ചിയല്ല, ചേട്ടനാ, ഞാനാ. ഹരി, മീശ, താടി, ഹരി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സീരിയൽ ഇത്രയും ഇൻട്രസ്റ്റായി കാണുന്നത്. സ്ഥിരം സീരിയൽ പോലെ ആകരുത്, ആകരുത്. ഇതും കേട്ടോ, ഒരിക്കലാകില്ല. ഇത് എന്തായാലും ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്, ഡിഫറെൻറ്റ് വേയിലാണ് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപർണ, ഹായ് അപർണ. ചേട്ടൻ്റെ സ്മൈൽ ക്യൂട്ടാണ്. അഞ്ജലി, താങ്ക് യു അഞ്ജലി. മോള് എവിടെ പഠിക്കുന്നു? മോള് എവിടെ പഠിക്കുന്നത്?
തലശ്ശേരിയിലെ തിരുവങ്ങാട് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് എൻ്റെ മോൾ മിസ്റ്റർ ലതീഷ്. റിയൽ വൈഫ് കൂടെയുണ്ട്, റിയൽ വൈഫ് കൂടെയുണ്ട്. എൻ്റെ മോള് അവന്തിക അമൽദേവ് പേര് പറഞ്ഞു. ഹായ് ഹായ് അവന്തിക അമൽദേവ്. മീനാനന്ദഗോപൻ എൻ്റെ മെസ്സേജ് വായിച്ചില്ല, കുറച്ച് മുമ്പല്ലേ മീനാനന്ദഗോപൻ്റെ മെസ്സേജ് വായിച്ച്, പിന്നെ എന്തിങ്ങനെ പറയുന്നത്. ഹായ് അനുശ്രീ, ഹായ് ഹിമ. വനമ്പാടിയിൽ സൂപ്പറായി പോകുന്നുണ്ട്, വനമ്പാടിയിലും സൂപ്പറായി പോകുന്നുണ്ട് സ്വാന്തനം. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. സൂപ്പർ ഹിറ്റ് വാനമ്പാടിയുടെ ഡയറക്ടർ തന്നെയാണ് നമ്മുടെ ഡയറക്ടറും, ആദിത്യൻ സർ. സോ ഇത് അതിലും ബെറ്റർ ആയിരിക്കും. എല്ലാവരോടും ഹായ് പറയണേ. എൻ്റെ ചേച്ചിയുടെ മോള് ദേവും ശിവും ഒരു ഹായ്. തീർച്ചയായിട്ടും പറയാം. ഹിമ വിനീഷ്, ഹായ് ഹിമ വിനീഷ്. ഓൺലൈൻ ക്ലാസ്സൊക്കെ ഇഷ്ടമാണ് മോൾക്ക്? ഓൺലൈൻ ക്ലാസ്സൊക്കെ ഇഷ്ടമാണ്, അതെല്ലാം ഇഷ്ടമാണ്. അത്യാവശ്യം പഠിക്കുകയും ചെയ്യും, എന്നെ പോലെയല്ല. സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു പ്രതിഭ. അഞ്ജലിയാണ് സൂപ്പർ, നിങ്ങളാണ് ജോഡികൾ. നോ, അപർണ, അപർണയാണ് സൂപ്പർ. ഹരിക്ക് അപർണ. ഹായ് രജിത, ഹായ് ജെസ്സി. അനീഷ, ഈ കുട്ടിയാര, ഇതാണ് എൻ്റെ മോള് ഗൗരി. ഷഫ്ന ചേച്ചി ഉണ്ട് ലൊക്കേഷൻ. ഷഫ്ന ചേച്ചി വല്ലപ്പോഴും വരും, പിന്നെ ഇന്ന് വന്നോ? ഇല്ല, ഇപ്പം ഇവിടെ ഇല്ല. ഹായ് ഹായ് എവ്രി വൺ. ഇനിയും നല്ല അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഒരു ഹായ് തരാമോ? ഹായ് സ്മിതി. തലശ്ശേരി എവിടെയാണ് വീട്? തലശ്ശേരി തിരുവങ്ങാട് എന്നത്, തിരുവങ്ങാട് അമ്പലത്തിൻ്റെ അടുത്താണ് വീട്. ഹായ് കൺമണി, ഹായ് അശ്വതി. ഗൗരിക്കുട്ടിയുടെ ഹായ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു രജിത. അഞ്ജലിയും ശിവും ചേച്ചിയും ഒന്ന് കാണിക്കാമോ ചേട്ടാ? അവരിപ്പോൾ ഇവിടെയില്ല, അവർ ലൊക്കേഷനിൽ ഷൂട്ടിലാണ്. തീർച്ചയായിട്ടും അവർ ഇനി ലൈവ് വരുന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് അവരെ കാണാം. താങ്ക് യു. എൻ്റെ മോള് പാറുക്കുട്ടി, ഒരു ഹായ് തരാമോ? ഹായ് പാറുക്കുട്ടി. ഹായ് ആരതി. ഗൗരിക്കുട്ടി പൊളി, താങ്ക് യു. ഡബ്ബിങ് ചെയ്തുകൂടെ? ഡബ്ബിങ് എൻ്റെ ഈ സ്ലാങ് ശരിയാവില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, സ്ലാങ് ശരിയാവില്ല. പിന്നെ നല്ലൊരു ക്യാരക്ടർ നമ്മളായിട്ട് മോശമാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതിന് നല്ലോണം അറിയുന്ന എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഡബ്ബ് ചെയ്യുന്നത്. സോ അതിപ്പോൾ സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഗൗരിക്കുട്ടി അഭിനയിക്കുമ്പോൾ, ഗൗരിക്കുട്ടി അഭിനയിക്കും സൂപ്പറായിട്ട്, ഒരു രക്ഷയില്ല, നല്ല അഭിനയമാണ്. വീട്ടിലാന്ന് മാത്രം. ഹായ് ഹസീന, ഹായ് ലക്ഷ്മി, ഹായ് ആതിര. അഞ്ജലി വെഡ്സ് ഹരി, അത് കാണാൻ കാത്തിരുന്ന് ഒന്നും നടന്നില്ല. അഞ്ജലി വെഡ്സ് ഹരിക്ക് കാത്തിരുന്നിട്ട് ഒരു കല്യാണത്തിൽ നിങ്ങൾ കാത്തുനിന്ന് എൻ്റെ നിങ്ങൾക്ക് രണ്ട് കല്യാണം ഞങ്ങൾ കാണിച്ചിരുന്നില്ലേ, പിന്നെ ഇതിനെ പരാതി പറയുന്നത്. ഷഫ്ന ചേച്ചി വല്ല റോളുണ്ടോ ഹസ് വൈഫ് കൂടി ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുമോ? നോ ഐഡിയ, ഒന്നും പറയാൻ പറ്റില്ല. ഹായ് കവിത, നിവേദ്യ. ഹായ് നിവേദ്യ, താങ്കളുടെ ക്യാരക്ടർ വളരെ നന്നാവുന്നുണ്ട്. താങ്ക് യു നിമ്മി. മെസ്സേജ് റീഡ് ചെയ്ത് താങ്ക്സ് ഹരിയേട്ടാ. താങ്ക് യു രജിത. ഓക്കെ ചേട്ടാ, അപർണ എങ്കിൽ അപർണ ചൂടാവല്ലേ? ചൂടായിരുന്നില്ല കാര്യം പറഞ്ഞത്, ചൂടായിട്ടും കാര്യമൊന്നുമില്ല, കാര്യം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. തലശ്ശേരിയാണ് വീട്, യെസ് തലശ്ശേരിയാണ് വീട്. അനുശ്രീ, യെസ് വൈഫ് കൂടെയുണ്ട്, എൻ്റെ വൈഫിൻ്റെ കൂടെ തന്നെയുണ്ട്. നോർമലി ഉണ്ടാവാറില്ല, ഇപ്പം എൻ്റെ കൂടെയുണ്ട്. അപർണയോട് പോര് അപർണയോട് പോര് കാണിക്കുമോ? ഗോഡ് നോസ്, അതാണ് സ്ക്രിപ്റ്റിൽ വിധിച്ചെങ്കിൽ അത് അങ്ങനെ. കല്യാണ ഡ്രസ്സ് ഇതൊരു അഴിച്ചു വെച്ചില്ലേ? അഴിച്ചു വെച്ചില്ലേ, ഇതാ ഷൂട്ട് കഴിഞ്ഞ് വന്നതാണ്. സോ ഇറ്റ്സ് 9 o'clock. ഹരി ചേട്ടൻ ഒറിജിനൽ ലൈഫിലും എങ്ങനെ സൈലൻ്റ് ആണോ? ഒരിക്കലും ഞാൻ സൈലൻ്റ് അല്ല. ഹരി ഹരിയെ പോലെയല്ല ഗിരീഷ്. ഹരി വളരെ പോസിറ്റീവ്, നല്ലൊരു പയ്യനാണ്. ഗിരീഷ് അതുപോലെയല്ല. ഗിരീഷിൻ്റെ പേര് ഇസ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ്. ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എവിടെയാണ് താമസിക്കുന്നത്? ഒരു ട്രിവാൻഡ്രത്ത് തന്നെ താമസിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ ലതീഷിൻ്റെ വീട്ടിലെല്ലാവർക്കും ഒരു ഹായ്.
गुड नाइट, ओके, सुपर एक्टिंग, ऑल लव फ्रॉम माय फैमिली, ओके थैंक यू. सो ഫാമിലി ആയിട്ടെല്ലാം കാണുന്ന എല്ലാവരും ഇഷ്ടമാണ്. താങ്ക് യു കൺമണി. സോ ഇറ്റ്സ് 9:00, 9 കഴിഞ്ഞിരിക്കുകയാണ്, 9:00 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ലൈവ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹ അന്വേഷണങ്ങൾ. സോ എല്ലാവരും സാന്ത്വനം സീരിയൽ കാണുക. ഞങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞങ്ങളും നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളും നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നല്ല നല്ല സ്റ്റോറീസിലൂടെ ഇനിയും വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാം. സോ എല്ലാവരും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം, നല്ലതായാലും മോശമായാലും പറഞ്ഞുകൊണ്ടിരിക്കാം. എല്ലാ ദിവസവും കാണാൻ വേണ്ടി ശ്രമിക്കാം. മൺഡേ ടു സാറ്റർഡേ അറ്റ് 7:00 എല്ലാവരും കാണാം. സോ എല്ലാവരോടും ഗുഡ് നൈറ്റ്. മെസ്സേജ് അയച്ചതിന് നന്ദി. എൻ്റെ ലൈവ് ഇത്ര നേരം സഹിച്ചതിന് എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു അനുരാഗ്. സോ ഞാൻ കട്ട് ചെയ്യാൻ പോവാന്ന്. സോ എല്ലാവരോടും സൂരജ് ഗുഡ് നൈറ്റ്, തശ്രിയ ഗുഡ് നൈറ്റ്, രമരാജൻ താങ്ക് യു, അദ്വൈത് ഹരികുട്ടൻ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, താങ്ക് യു, ലവ് യു ആൾ, ബൈ ബൈ.